രത്തൻ ടാറ്റ രാജ്യത്തിന് എന്തായിരുന്നു, രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് എന്തായിരുന്നു, അങ്ങനെ അനുസ്മരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിജയകുമാർ തുടരാം. അതാണ് ഉന്മേഷ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടാറ്റയുടെ ആബ്സൻസ് സ്വീകരിക്കാൻ കഴിയാത്ത, അത് ഈ പറയുന്ന രാജ്യത്തിന്റെ വ്യവസായ ലോകത്തിനും അത് ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഇടപെടൽ അത്രത്തോളം വലുതായിരുന്നു. ഈ പലപ്പോഴും ഈ അമിത ലാഭം, ഇപ്പോ നമ്മളുടെ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, നവ ലിബറൽ സാമ്പത്തിക നയങ്ങളുടെയൊക്കെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങൾ ലാഭാർത്ഥികളെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ലാഭം പരമാവധി വർദ്ധിപ്പിക്കുക, അതിന് ഏത് വഴിയിലൂടെയും മുന്നോട്ട് പോവുക എന്നത് ആധുനിക ഈ വ്യവസായ ചിന്തകളുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ ഒട്ടും ധാർമ്മികമല്ലാത്ത വ്യവസായ വഴിയിലൂടെ, ബിസിനസ് വഴിയിലൂടെ ഈ പലരും സഞ്ചരിക്കുന്നതിനെ പറ്റി വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ മുന്നിൽ അത്തരം ഉദാഹരണങ്ങൾ നൂറുകണക്കിനുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നും ഒരു സമയത്ത് പോലും ടാറ്റ അത്തരം വഴികളിലൂടെ പോയിട്ടില്ല. അതിന്റെ പരമ്പരാഗതമായ വഴിയിലൂടെ പോവുകയും ആ വഴിയിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന പശ്ചാത്തലം ഒരുക്കുകയും ചെയ്യുകയായിരുന്നു ഈ നമ്മളുടെ ഈ ടാറ്റ പോലെയുള്ള വ്യവസായ ഗ്രൂപ്പ് ചെയ്തത്. അതിൽ പൂർണ്ണമായും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഒരു ഘട്ടത്തിൽ പോലും വഴി മാറി സഞ്ചരിച്ച് ഏതെങ്കിലും തരത്തിൽ പുതുമാർഗങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ടാറ്റ ആധുനികമായ പുതിയ കാലത്തിന്റെ എല്ലാ വ്യവസായ ബിസിനസ് സംരംഭങ്ങളിലേക്കും കാലെടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള മുഴുവൻ ഇപ്പോൾ ടാറ്റ ഉപ്പ് ഉപ്പ് മുതൽ ഉരുക്ക് വരെ എന്ന് ടാറ്റയെ പറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാർഷിക മേഖലയിലെ നമ്മളുടെ വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന ഒട്ടുമിക്ക കാർഷിക പണിയായുധങ്ങളുടെയും തൂമ്പ മുതൽ അതിന്റെ ഒക്കെ പേരിൽ ടാറ്റ ഉണ്ട്. അപ്പോൾ ടാറ്റ എന്നത് നമ്മുടെ കൃഷിയിടത്തിൽ ഒരു ഒരു കർഷകരുടെ ഒരു പ്രിയപ്പെട്ട പലതരം ഉൽപ്പന്നങ്ങളുടെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരാണ്, വിൽപ്പനക്കാരാണ്. അതുപോലെ നമ്മുടെ അടുക്കളകളിൽ ടാറ്റയുടെ സാന്നിധ്യമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ടാറ്റ ഒരു ഘടകമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും, ഇന്ത്യയിൽ എത്രയോ പതിറ്റാണ്ടുകളായി അധികാരത്തിലും ഒക്കെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുമായും വലിയ ബന്ധം ഈ ഗ്രൂപ്പിനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതുമായി ചേർന്ന് നിൽക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അത്തരം ഈ പറയുന്ന ഈ ഈ ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ചേർന്ന ഈ ബിസിനസ്സുകാരുടെ പേര് വരുന്ന ഇപ്പോഴത്തെ പ്രവണതകളുടെ ഒന്നും ഒരു ഘട്ടത്തിൽ പോലും ടാറ്റയുടെ പേര് നമ്മൾ കേട്ടിരുന്നതേ ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ചില അപൂർവം ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അത് ഒട്ടും സാധാരണമായിരുന്നില്ല. അങ്ങനെ ഒരു 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 ആരോപണം ഈ ഗ്രൂപ്പിന് നേരെ ഉണ്ടാകുന്നു. അപ്പോൾ പരമ്പരാഗതമായി അവർക്ക് അവരുടെ മേൽവിലാസമായിരുന്ന ഈ ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബിസിനസ്സും അവരുടെ ബിസിനസ് യാത്രയും അത് ഒട്ടും ശോഭ കെടാതെ അതിനെ മഹോന്നതമാക്കി മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഒരു 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 കടുമണി തൂക്കത്തിന്റെ പോലും അതിൽ വെള്ളം ചേർത്തില്ല. അതിനെ അതേ മഹിമയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അത് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെയും അത് കീപ്പ് ചെയ്തു പോയി എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യവും അവസാനവുമായി പറയാൻ കഴിയുക. അങ്ങേയറ്റം ലളിതമായ ജീവിതം, ഉയർന്ന ചിന്തയിലൂടെ. ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ തന്നെ ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്നത് പലപ്പോഴും വിജയകുമാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി അനുസ്മരിക്കുന്നുണ്ട് രത്തൻ ടാറ്റയെ. രത്തൻ ടാറ്റ വാസ് മാൻ വിത്ത് എ വിഷൻ, ഹി ഹാസ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് മാർക്ക് ഓൺ ബോത്ത് ബിസിനസ് ആൻഡ് ഫിലാൻത്രോപ്പി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബിസിനസ്സിന്റെ ഭാഗമായിരിക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ പക്ഷത്ത് കൂടിയായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിക്കുന്നു. വിജയകുമാർ, മനുഷ്യ സ്നേഹത്തിന്റെ പക്ഷത്തായിരുന്നു ടാറ്റ എന്നതിന് നമുക്ക് നമ്മളുടെ സമീപ കാലങ്ങളിൽ തന്നെ ഉദാഹരണമുണ്ട്. നമ്മൾ കോവിഡിന്റെ രൂക്ഷത അനുഭവിച്ച സമയത്ത് കാസർഗോഡ് ടാറ്റയുണ്ടാക്കിയ കോവിഡ് ആശുപത്രി അതിനെ പിന്നീട് ഒരു സ്ഥിരം ആശുപത്രിയാക്കി നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നത് നമ്മളുടെ ഭരണകർത്താക്കൾക്കെതിരെ വിമർശനമായി ഈ കേരളത്തിൽ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് ആശുപത്രി പൊളിച്ചു മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ അത്തരമുള്ള ഇടപെടലുകൾക്ക് എല്ലാ ഘട്ടത്തിലും ടാറ്റ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അവരുടെ ആശുപത്രികൾ, നമുക്ക് ചെറുതും വലുതുമായ ആശുപത്രികൾ പലയിടത്തും കാണാറുണ്ട്. അവരുടെ തോട്ടങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അത്തരം ചികിത്സയ്ക്കൊക്കെ അവരത് ആശുപത്രികളിലേക്ക് ടാറ്റ തന്നെ ആളുകളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്, അതിന്റെയൊക്കെ കഥകളൊക്കെ നമ്മൾ പല പ്രധാനപ്പെട്ട അവരുടെ കൂടെ ജോലി ചെയ്ത പലരിൽ നിന്നും കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ആ നിലയിൽ ഈ പറയുന്ന ജീവിതഗന്ധിയായ നിരവധി കഥകൾ
നിരവധി അനുഭവങ്ങൾ ടാറ്റ ഗ്രൂപ്പിനെ പറ്റി അവരുടെ ജീവനക്കാർക്ക് മാനേജ്മെന്റിന്റെ ഒക്കെ ഭാഗമായിരുന്നവർക്കൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ നേതൃത്വം നൽകിയത്, അപ്പോൾ അത്തരമൊരു നേതൃത്വം തലപ്പത്തുള്ളത് കൊണ്ടാണ് താഴെ തട്ടിലേക്ക് ഈ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താൻ അതിന് താഴെ തട്ടിലെ മാനേജ്മെന്റിന് കഴിയുന്നത്. അതിന് രത്തൻ ടാറ്റ വഹിച്ച നേതൃത്വപരമായ പങ്ക് അത് എല്ലാ കാലത്തും ലോകം ഓർമ്മിക്കും, രാജ്യം ഓർമ്മിക്കും. ഇന്ത്യയുടെ വ്യവസായ വളർച്ചയുടെ അതിനോടൊപ്പം ചേർന്ന് അതിന് വഴികാട്ടിയായ അതിന് നിരവധി അനുഭവങ്ങൾ പകർന്നു നൽകിയ ഒരു ഒരു പ്രതിഭാധനനായ മാനേജ്മെന്റ് വിദഗ്ധനും വ്യവസായിയും ഒക്കെയായിരുന്നു. ഒരു നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് പോലെ ഒരു യുഗാന്ത്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സമയത്ത് പറയാൻ കഴിയുക. എസ് വിജയകുമാറാണ് ഇപ്പോൾ സംസാരിച്ച പീയൂഷ് ഗോയലിന്റെ അനുസ്മരണം വരുന്നുണ്ട്. അദ്ദേഹത്തെ എ ട്രൂ നാഷണലിസ്റ്റ് ആൻഡ് വിഷണറി ഇൻഡസ്ട്രിയലിസ്റ്റ് ഹു സെർവ് അസ് ദ ഫോർമർ ചെയർപേഴ്സൺ ഓഫ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യവസായ ലോകത്തിന് നൽകിയ സംഭാവനകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ അനുശോചനം ഇപ്പോൾ വരുന്നത്. ലോകവേദിയിൽ നമ്മുടെ രാജ്യത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ശക്തനായ വ്യവസായി എന്നാണ് ഇപ്പോൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അനുസ്മരണം വരുന്നത്. പ്രധാനമന്ത്രിയുടെ അനുശോചനം ഇപ്പോൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും അനുശോചിക്കുന്നു. പ്രമുഖ വ്യവസായികളൊക്കെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. 86 വയസ്സിൽ അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹം വിദേശത്തെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തി ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുന്നത്. ടാറ്റയെ